ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ 30 ദിവസത്തെ ക്ലീനിങ് ചാലഞ്ചിൻ്റെ, ഓർഗനൈസിങ് ചാലഞ്ചിൻ്റെ 7-ാമത്തെ ദിവസത്തെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ജ്വല്ലറി ഐറ്റംസ്, ആക്സസറീസ്, അതോടൊപ്പം തന്നെ മേക്കപ്പ് ഐറ്റംസ് എങ്ങനെയാണ് ഒതുക്കി വെച്ചിരിക്കുന്നതെന്നാണ് ഷെയർ ചെയ്യണത്. അതുപോലെ തന്നെ നല്ല ഓർഗനൈസേഴ്സ് അതിന് വേണ്ടിയിട്ടുള്ളത് ഏതൊക്കെ ഞാൻ ഉപയോഗിക്കുന്നതെന്നും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ഷെൽഫിലാണ് ഈ പറഞ്ഞ ഐറ്റംസൊക്കെ ഒതുക്കി വെച്ചിരിക്കുന്നത്. ഇത്തിരി ഹൈറ്റ് കൂടിയ ഷെൽഫുകളായതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഷെൽഫിൽ, മുകളിലെ ഷെൽഫിന് ഹൈറ്റ് കൂടുതലായതുകൊണ്ട് ഒരു തട്ട് ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടും തട്ടടിച്ചിട്ടില്ല, ഒരു കുറച്ച് പോർഷൻ മാത്രം. അപ്പോൾ ആ ഷെൽഫിൻ്റെ ഹൈറ്റ് കൂടിയ ഭാഗത്ത് ഉള്ള സ്പേസ് വേസ്റ്റ് ആവാതിരിക്കാൻ അങ്ങനെ തട്ടടിച്ചിരിക്കുന്നത്. ഞാനിതുപോലെ ഡോറും ഹുക്കുകൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒക്കെ ആക്സസറീസോ ജ്വല്ലറിയൊക്കെ അത് ഹാങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും സ്പേസിലാണ് നമ്മൾ ഒതുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബെഡും ഒരു തുണി വിരിക്കുകയാണ്. അതിനുശേഷം ആലമാരയിൽ ഉണ്ടായിരുന്ന എല്ലാ ഐറ്റംസും പുറത്തോട്ട് എടുത്ത് ഇതിന് വെക്കുകയാണ്. അപ്പോൾ കമ്മലുകളൊക്കെ ഓർഗനൈസ് ചെയ്യാൻ ഇതുപോലെയുള്ള ഡിവൈഡർ ബോക്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇത് കമ്മൽ ഓർഗനൈസർ മാത്രമല്ല, കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് എല്ലാം ഒതുക്കാൻ ഈ ഒരു ഐറ്റം ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കുഞ്ഞു ബോക്സിൽ ചെറിയ ചെറിയ ക്യൂബ് പോലെയായിരിക്കും നമുക്ക് ഓരോത്തിൻ്റെ ഉള്ളിൽ ഓരോ ഐറ്റംസ് വെക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഓരോന്നും നമുക്ക് പാർട്ടീഷൻ ഉണ്ട്, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്ന പാർട്ടീഷൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കാൻ പറ്റും. അപ്പോൾ അത് നല്ല സൗകര്യമാണ് കമ്മലിൻ്റെ വലുപ്പം അനുസരിച്ച് മാറ്റാം. ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് 3 എണ്ണത്തിൻ്റെ ബോക്സായിട്ട് വലുത് മുതൽ ചെറുത് വരെയുള്ള അളവിലുള്ള ബോക്സാണ് കിട്ടുന്നത്. അപ്പോൾ കമ്മലിൻ്റെ അളവ് അനുസരിച്ച് നമുക്ക് ഏത് ബോക്സിൽ വെക്കണമെങ്കിലും വെക്കാം. പിന്നെ ഓരോ ബോക്സിൽ വെക്കുമ്പോഴും കമ്മലുകൾ വലുപ്പം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പാർട്ടീഷൻ എടുത്ത് മാറ്റി നമുക്ക് ആവശ്യമുള്ള അളവാക്കിയിട്ട് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ല സൗകര്യമാണ്, അധികം വിലയും വരുന്നില്ല. കമ്മലുകൾ കേടുകൂടാതെ പൊടിയൊന്നും പിടിക്കാതെ നല്ല വൃത്തിയായിട്ടിരിക്കും. അപ്പോൾ ഞാൻ 3 ബോക്സ് ഉപയോഗിക്കുന്നത് ഫില്ലായിട്ടുണ്ട്. ഈ വലിയ ബോക്സിൽ വലിയ കാര്യമായിട്ട് കമ്മലില്ല, ഏതെങ്കിലും വെക്കേണ്ടി വരാണെങ്കിൽ വെക്കാം. പാർട്ടീഷനായിട്ട് വെക്കുന്ന ഐറ്റം ഞാൻ ആ സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കമ്മലുകൾ, ഇങ്ങനത്തെ സ്റ്റഡ് കമ്മലുകൾ ഒതുക്കി വെച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ കയ്യിൽ ഹാങ്ങിങ് ആയിട്ടുള്ള ഇയറിങ്സ് ആണ് നമ്മൾ ഒതുക്കണേന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സ്റ്റാൻഡ് നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. ഇതിൽ നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. ഇനി ഇങ്ങനെ ഹാങ്ങിങ് ഇയറിങ്സ് ഓർഗനൈസ് ചെയ്യാൻ നമുക്ക് തെർമോകോളിൻ്റെ പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമേയും ഇങ്ങനെ വെക്കാൻ പറ്റും. കമ്മലുകളെല്ലാം നമുക്ക് അതിൽ ഒതുക്കി വെക്കാൻ പറ്റും. പക്ഷേ ഞാൻ സാധാരണ ഇങ്ങനെ ഹാങ് ചെയ്ത് ഈ ഒരു സ്റ്റാൻഡുമാണ് വെക്കാറുള്ളത് കേട്ടോ. ഇനി വാച്ചുകൾ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്ന കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു ബോക്സിലാണ് നമ്മൾ വാച്ച് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ചേട്ടൻ്റെ എൻ്റെ വാച്ച് ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ കനം കുറഞ്ഞ പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ ഈ വാച്ചുകൾ നമുക്ക് വെക്കാം. അത് വാച്ച് മാത്രമല്ല, സ്റ്റോൺസുള്ള ക്ലിപ്പ്, മാല, അതൊക്കെ നമുക്ക് ഇങ്ങനെ കവർ ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും വരാതെ അത് വൃത്തിയായിട്ടിരിക്കും. അതിനുശേഷം അതൊരു ബോക്സിൽ വെക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഒതുക്കിയിരിക്കുന്നത്. ഈ ഓരോ വാച്ചസും ഈ ഒരു ബോക്സിലാണ് വെച്ചിരിക്കുന്നത്. അടുത്ത സൺഗ്ലാസസ് ഒക്കെ നമ്മൾ ഈ ഒരു കുഞ്ഞു കാർഡ്ബോർഡ് ബോക്സിലാണ് വെച്ചിരിക്കുന്നത്. സൺഗ്ലാസ്സിന് കവറുള്ളതിന് കവറുള്ളതായിട്ട് വെച്ചിട്ടുണ്ട്. മക്കളുടെയും ഗ്ലാസ്സസ് ഉണ്ട്, അതും ഇതിൽ ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബോക്സിൽ ഞാൻ റബ്ബർ ബാൻഡ്സ് ഉണ്ടല്ലോ, ചെറിയ ബ്ലാക്ക് റബ്ബർ ബാൻഡ്സ് ഇട്ട് വെച്ചിരിക്കുകയാണ്. മിഠായിയുടെ ബോക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ജ്വല്ലറി ഒതുക്കി വെക്കാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഈ ഒരു ഓർഗനൈസർ നമ്മൾ സാധാരണ ടിഷ്യൂ പേപ്പർ വെക്കാൻ ഉപയോഗിക്കുന്നതാണ്. കിച്ചൺ ടിഷ്യൂ ഉണ്ടല്ലോ അത്, അത് ഞാൻ സ്ക്രഞ്ചീസ് ഒക്കെ ഓർഗനൈസ് ചെയ്യാൻ വെച്ചിരിക്കുന്നതാണ്. ഞാൻ ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ മനസ്സിലായത് നല്ലൊരു ഐഡിയ ആണെന്ന്. എടുക്കാനും ഈസിയാണ്, വെക്കാനും നല്ല എളുപ്പമാണ്. നമ്മൾ അവിടെ ഇവിടെയും അത് മിസ്സായി പോകുന്ന പ്രശ്നമല്ല. അപ്പോൾ നമുക്കിതിൽ എല്ലാ അളവിലുള്ളതും ഇതിലിട്ട് വെക്കാൻ പറ്റും. നല്ല സൗകര്യമായിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഒരു പൈപ്പിൻ്റെ പീസ് തെർമോകോളമിക്ക് എന്തെങ്കിലും സ്റ്റിക്ക് ചെയ്യുക, എന്തെങ്കിലും ചെയ്താൽ ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ പാർട്ടിക്കൊക്കെ ഉപയോഗിക്കുന്ന നല്ല സ്റ്റോൺ വെച്ച ക്ലിപ്സ്, അതുപോലെ തന്നെ നെക്ലസും ഇയറിങ് കൂടിയുള്ള സെറ്റൊക്കെ ഉണ്ടല്ലോ, അത് സ്റ്റോർ ചെയ്യാൻ ഈ ഒരു ബാഗ് യൂസ് ചെയ്യാം. ഇത് തുണിയും പ്ലാസ്റ്റിക്കും വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ബാഗാണ്. ഇതിന് ഓരോന്നിൻ്റെ സെപ്പറേറ്റ് പൗച്ച് ഉണ്ട്. അപ്പോൾ നമുക്ക് എത്ര സെറ്റ് മാലകൾ വേണമെങ്കിലും ഇത് ഒതുക്കി വെക്കാം. 10 പൗച്ചസ് ഉണ്ട്. പിന്നെ നമുക്കിതിൽ നല്ല ക്ലിപ്പുകളും അത് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. എൻ്റെ ഇനിയും സ്പേസ് ഉണ്ട്, അത്രയും ഒതുക്കാനുണ്ടായിരുന്നില്ല. പക്ഷേ അത് നമുക്ക് യാത്ര പോകുമ്പോഴൊക്കെ ബാഗിൽ വെച്ച് കൊണ്ടുപോകാൻ ഈസിയാണ്. നെക്ലസ് ഓർഗനൈസ് ചെയ്യാൻ മാത്രമല്ല, കമ്മലുകൾ, മാലകൾ, അതുപോലെ തന്നെ ബാംഗിൾസ്, ഇതൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന ഇതുപോലെ തന്നെ മെറ്റീരിയലുള്ള പല ടൈപ്പ് ഓർഗനൈസേഴ്സ് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ നിങ്ങൾ വാങ്ങിയാലും നിങ്ങൾക്കിത് സ്റ്റോർ ചെയ്യാൻ നല്ല ഈസിയാണ്, കുറച്ച് സ്പേസ് മാത്രം മതി. അടുത്തതായിട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത് മേക്കപ്പ് ഐറ്റംസ് ആണ്. മേക്കപ്പ് ഐറ്റംസ് എല്ലാം തന്നെ ഞാൻ മേബിലിൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മേക്കപ്പ് ഐറ്റംസ് ആണ് ഞാൻ സാധാരണ യൂസ് ചെയ്യാറുള്ളത്. അത് ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഉപയോഗിക്കാറുള്ളൂ. നോർമൽ ബേസിൽ നമ്മൾ ചെറിയൊരു ബിബി ക്രീം, അതുപോലെ തന്നെ പൗഡർ, പിന്നെ ഐലൈനർ, കൺമഷി, അങ്ങനത്തെയൊക്കെ ഉപയോഗിക്കാം. ലിപ് ബാമൊക്കെ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബോക്സിലാണ് ഞാൻ ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാറുള്ളത്. അപ്പോൾ എല്ലാം തരം തിരിച്ചിട്ട് വെക്കുക. ഞാൻ ആദ്യമൊക്കെ പലതരം ഓർഗനൈസേഴ്സൊക്കെ ട്രൈ ചെയ്തെങ്കിലും ഇതെല്ലാം കൂടി ഒരു ബോക്സിൽ വെച്ചാൽ എനിക്ക് ഈസി ആയിട്ട് അത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതിലൊരു ഗുണം, പാർട്ടിയുടെ സമയത്തൊക്കെ നമ്മൾ ഫംഗ്ഷൻ പോകുമ്പോൾ ഭയങ്കര ബിസി ആയിരിക്കും. ആ സമയത്ത് ഇത് ഈ ബോക്സ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം ഒക്കെ മാറി റെഡിയായ ഈ ബോക്സിലേക്കൊക്കെ തിരിച്ച് വെച്ച്
നമുക്ക് അലമാരയിൽ വെച്ചിട്ട് പോവാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം പല സ്ഥലത്ത് ഇട്ടിട്ട് ഞാൻ അങ്ങനെ പോവും. വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ഒതുക്കൽ വലിയൊരു ടാസ്ക്കാണ്. പിന്നെ ഐ ഷാഡോവും അതുപോലെ തന്നെ അങ്ങനത്തെ ഐറ്റംസും ഞാൻ വേറൊരു ബോക്സും കൂടി ഉണ്ട്, അതിലാണ് വെക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഉണ്ടാവുന്നൊരു കാര്യമാണ്, ഒരു പരിപാടിക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങുമ്പോൾ നമുക്കറിയാം നമ്മൾ ഡ്രസ്സുകൾ എടുക്കലും അതുപോലെ തന്നെ ഓർണമെൻറ്റ്സ് എടുക്കലും ഒക്കെ കൂടെ വലിച്ചു വാരിയിട്ടൊരു അവസ്ഥയാവും. പ്രത്യേകിച്ച് എൻ്റെ മക്കൾ പെൺകുട്ടികളായതുകൊണ്ട് അവിടെ എടുക്കുന്ന ഐറ്റംസും എല്ലാം കൂടി വരും. അപ്പം ഇങ്ങനെ ഒതുക്കി വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സൗകര്യമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു അലമാരയ്ക്കിന് വെക്കാൻ വേണ്ടിയുള്ള എല്ലാ ഐറ്റംസും ഒതുക്കി ഇത് സെറ്റാക്കിയത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം തന്നെ അലമാരയിലോട്ട് വെക്കാം. അപ്പോൾ ഞാൻ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ ഒതുക്കി ഒതുക്കി ഇതിപ്പോൾ ഈ ചെയ്തിരിക്കുന്നതാണ് എനിക്ക് ഇതുവരെ ചെയ്തതിൽ നീറ്റായിട്ട് ഇരിക്കുന്ന പോലെ തോന്നിയത്. കാരണം ആവശ്യത്തിനുള്ള ഐറ്റംസ് ഉള്ളൂ, എല്ലാം തന്നെ ഓർഗനൈസേഴ്സിലാണ് ഇരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുക്കാൻ വളരെ എളുപ്പമാണ്. പ്രത്യേകിച്ച് മേക്കപ്പ് ഐറ്റംസ് എല്ലാം കൂടി ആ ബോക്സിൽ ഇട്ടത് എനിക്ക് നല്ല ഈസി ആയിട്ട് തോന്നി. അപ്പോൾ ആദ്യം നമ്മൾ ഒതുക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്ന ഐറ്റംസ് മുൻപിൽ വെച്ചിരിക്കുന്നത്, കമ്മലുകൾ മുൻപിൽ വെച്ചു, പിന്നിലായിട്ട് സൺഗ്ലാസസ് വെച്ചു. പിന്നെ ഈ ഒരു ബോക്സിൽ ഞാൻ എപ്പോഴും എടുക്കുന്ന ഐറ്റംസ് ഒന്നുമല്ല, അതെല്ലാം തന്നെ ഒതുക്കി അവിടെയാണ് വെച്ചിരിക്കുന്നത്. അതിന് മുൻപിലായിട്ട് മേക്കപ്പ് ഐറ്റംസ് വെച്ചു. അപ്പോൾ ഈ ഷെൽഫിലെ ഒതുക്കൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയാണ് നമ്മളിതിൽ വെച്ചിരിക്കുന്നത്. അടുത്തായിട്ട് തൊട്ട് മുകളിലുള്ള ഷെൽഫിൽ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസും കൂടി ഒതുക്കി വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ഞാൻ പറഞ്ഞില്ലേ ഒരു തട്ട് ഞാൻ തിരിച്ചിട്ട് ചെറിയൊരു പാർട്ടീഷൻ വെച്ചിട്ടുള്ളത്, അതിൽ ഞാൻ നമ്മൾ ബേസിക്കായിട്ട് എടുക്കുന്ന ഐറ്റംസ് ഹൈജീൻ ഐറ്റംസൊക്കെയാണ് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഭയങ്കര ഹൈറ്റുള്ള ഷെൽഫാണെങ്കിൽ കുഞ്ഞൊരു പോർഷൻ ഇങ്ങനെ തട്ടടിച്ചെടുത്താൽ ആ ഒരു സ്പേസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് വെച്ചാലും കുറേ സ്പേസ് അങ്ങനെ മുകളിൽ വെറുതെ ബാക്കിയായിട്ട് എടുക്കും. അത് മുഴുവനായിട്ട് ഷെൽഫ് അടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം, അത് ഭയങ്കര ഒരു പൊത്ത് പോലെയാവും, നമുക്ക് എടുക്കാനും വെക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. പഴയ മോഡൽ വീടുകളാവുമ്പോൾ ഇങ്ങനത്തെ ഷെൽഫുകളാവുമ്പോഴാണ് ഇത് വെക്കാനും എടുക്കാനൊക്കെ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് നല്ലതായിട്ട് സ്പേസ് സേവ് ചെയ്യുന്നൊരു ഏരിയ ആയിട്ട് മാറി. അടുത്ത് നമുക്ക് ജ്വല്ലറി ഐറ്റംസും അതെല്ലാം തന്നെ ബാക്കി അതിൻ്റെ തൊട്ട് ഇതിലായിട്ട് ഒതുക്കി വെക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കുറേ ഐറ്റംസ് ഒന്നും വെക്കുന്നില്ല. ജ്വല്ലറിയും അതുപോലെ തന്നെ നേരത്തെ കാണിച്ച കുറച്ച് റബ്ബർ ബാൻഡ്സും ഇയറിങ്സിൻ്റെ ആ സ്റ്റാൻഡ് പിന്നെ സ്ക്രഞ്ചീസ് വെക്കുന്നതുമാണ് ഒതുക്കി വെക്കുന്നത്. അതിൽ എക്സ്ട്രാ ആയിട്ട് ഞാൻ വെക്കുന്നൊരു കാര്യം, ചെറിയൊരു മിറർ അവിടെ വെക്കുന്നുണ്ട്. അത് മിറർ വെക്കുന്നതിൻ്റെ ഒരു കാര്യം, നമുക്ക് ഈ ഒരു ഷെൽഫ് തുറന്ന് വെച്ചാൽ നമുക്ക് അവിടെ നിന്ന് മേക്കപ്പ് ചെയ്യണമെങ്കിലൊക്കെ ചെയ്യാം. വേറെ ആരെങ്കിലും ഇപ്പോൾ റൂമിൽ വന്നു അവർ വേറെ മിറർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഷെൽഫ് തുറന്നാൽ എനിക്ക് അവിടെ ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ കാണാൻ നല്ല രസമാണ്. ഈ ഒരു മിററിന് പ്രത്യേകത, ഇത് ലൈറ്റ് കത്തുന്ന മിററാണ്. നമുക്കിത് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ മൂന്ന് കളേഴ്സിൽ ലൈറ്റ് വരും. വാം, വൈറ്റ്, പിന്നെ ഒരു ലൈറ്റ് കളർ പോലത്തെ ഒരു കളർ, മൂന്ന് കളേഴ്സിലാണ് വരണേ. അപ്പോൾ ഇത് നല്ല രസമാണ് കേട്ടോ, നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ മുഖമൊക്കെ നല്ലതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ മേക്കപ്പ് എപ്പോഴും നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ മേക്കപ്പ് റിമൂവർ നിർബന്ധമായിട്ടും യൂസ് ചെയ്യുക. ഞാൻ ആദ്യം മേക്കപ്പ് റിമൂവർ അങ്ങനെ യൂസ് ചെയ്യാറില്ല, ജസ്റ്റ് സോപ്പിട്ട് വാഷ് ചെയ്യും. പക്ഷെ അത് മുഴുവനായിട്ട് നമ്മൾ വിചാരിക്കുന്ന അത്ര പോവില്ല. അപ്പോൾ മേക്കപ്പ് റിമൂവർ ഉപയോഗിച്ച് മാച്ച് കളഞ്ഞിട്ട് നമ്മൾ മുഖം വാഷ് ചെയ്യുക. അപ്പോൾ നല്ല രീതിക്ക് സ്കിന്നിൽ നിന്ന് പോയി കിട്ടും. അപ്പോൾ അതിനായിട്ട് ഞാൻ മേക്കപ്പ് റിമൂവർ അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അടുത്ത നമ്മൾ ഈ ഡോർമ കുറച്ച് ഹുക്സ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഐറ്റംസൊക്കെ ഒതുക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനതുമ്പോൾ കുറച്ച് ക്ലിപ്സ് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാലകൾ വേണമെങ്കിൽ ഹാങ് ചെയ്യണമെങ്കിൽ ഹാങ് ചെയ്യാം, ഒരു പ്ലാസ്റ്റിക് കവർ അതുമ്പോൾ ഹാങ് ചെയ്താൽ വേണമെങ്കിൽ സ്ക്രഞ്ചീസ് അതിൽ ഹാങ് ചെയ്യാം. അപ്പോൾ ഞാൻ പിന്നെ അതുപോലെ തന്നെ ഞാൻ മേക്കപ്പ് റിമൂവ് ചെയ്യുന്ന ഈ കോട്ടൺ ഉണ്ടല്ലോ, അത് ഇതിലൊരു പാക്കറ്റ് അതാണ് ഇവിടെ ഹാങ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ആ ഡോറിലുള്ള സ്പേസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സ്പേസ് കുറവാണെങ്കിൽ ഇങ്ങനത്തെ ഐഡിയാസൊക്കെ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇത്രയാണ് നമ്മൾ ഒതുക്കിയിരിക്കുന്നത്. ഈ ഒരു സെക്ഷനിൽ അത്യാവശ്യം നമുക്ക് എല്ലാ ഐറ്റംസ് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഒതുക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊരു ഡെക്കറേഷൻ പോലെ ഭംഗിക്ക് വേണമെങ്കിൽ ഞാനിവിടെ ഒരു ചെറിയൊരു ഗ്രീൻ പ്ലാന്റ് വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ. അത് വെറുതെ വെച്ചതായിട്ട് ഭംഗിക്കാം. മിററോട് വെച്ചപ്പോൾ അതൊരു ഭംഗി തോന്നി എനിക്ക്, അതുകൊണ്ട് ഞാൻ വെച്ചു എന്നുള്ളൂ. അപ്പോൾ അതും കൂടി വെച്ചപ്പോൾ നമ്മുടെ ഈ ഒരു സെക്ഷൻ ഓർഗനൈസിങ്ങും വൃത്തിയാക്കലൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈസി ആയിട്ടുള്ളൊരു ടാസ്ക്കാണ്. പക്ഷേ അത് ഒതുക്കി നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തോട്ട് പോകുമ്പോൾ നല്ല ഭംഗിയായിട്ട് സുന്ദരിയായിട്ട് ഒരുങ്ങി പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയ നാളെ ഒരു നല്ല ടാസ്ക്കായിട്ട് വരുന്നതായിരിക്കും. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.